മെയ് 16 അനുദിന വിശുദ്ധർ വിശുദ്ധ ജോൺ നെപ്പോമുസൻ രക്തസാക്ഷി 1330-1383 കാലഘട്ടം. വിശുദ്ധ ജോൺ നെപ്പോമുസൻ രക്തസാക്ഷിയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. ബൊഹീമിയയിൽ നെപ്പോമുക്കൽ ഭൂജാതനായി. മാതാപിതാക്കളുടെ പ്രാർത്ഥന മൂലം കുഞ്ഞുനാളിലെ രോഗത്തിൽ നിന്ന് അത്ഭുതകരമായ രോഗസൗഖ്യം പ്രാപിച്ചു. നന്ദിയായി ദൈവത്തിന്റെ സേവനത്തിനായി മകനെ സമർപ്പിച്ചു. പ്രായത്തിന്റെ പൂർണ്ണതയിൽ വൈദികനായി പ്രാഗ് നഗരത്തിലെ ഇടവകയിലേക്ക് സേവനത്തിനായി അയച്ചു. സ്വരമതിരുദ്ധമായ പ്രസംഗ ചാതുരി വിശുദ്ധന് സ്വന്തം. കുമ്പസാര രഹസ്യം സൂക്ഷിക്കുവാൻ വേണ്ടി ജീവൻ ത്യജിച്ച മഹത് വ്യക്തിയാണ് വിശുദ്ധൻ. ആയിരക്കണക്കിന് ആളുകൾ ആ പ്രസംഗം കേട്ട് ജീവിതം നിർമ്മലമാക്കി. പിതാവ് ജോണിനെ വെൻസിലസ് 4-ാമന്റെ കോടതിയിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം വാദങ്ങൾ തീർപ്പാക്കുകയും നഗരത്തിലെ ദരിദ്രർക്കായി പല പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തു. വെൻസലസ് രാജാവ് വിവാഹം കഴിച്ചത് ബവേറിയ രാജാവ് ആൽബർട്ടിന്റെ മകൾ ജെയിനിനെയാണ്. രാജാവ് രാജ്ഞിയെ സ്നേഹിച്ചിരുന്നെങ്കിലും രാജ്ഞിയുടെ വിശുദ്ധ ജീവിതം ഇഷ്ടപ്പെട്ടില്ല. രാജാവ് ക്രൂരനായിരുന്നു. ഒരു കോഴിയെ വറുത്തത് ശരിയാകാഞ്ഞിട്ട് പാചകക്കാരനെ തീയിൽ ദഹിപ്പിച്ചവനാണ്. രാജ്ഞിയുടെ കുമ്പസാരക്കാരനായിരുന്നു. ഫാദർ ജോണിൽ നിന്ന് അവരുടെ കുമ്പസാരത്തിന്റെ സംക്ഷേപം പിടിച്ചെടുക്കുവാൻ രാജാവ് ശ്രമിച്ചു തുടങ്ങി. നേരിട്ട് ചോദിച്ചു. ഫാദർ ജോൺ ആ ആവശ്യം നിരാകരിച്ചു. ഫാദറിനെ തടവിലാക്കി മർദ്ദനം ആരംഭിച്ചു. എന്നിട്ടും ഫാദർ രഹസ്യം പുറത്തു പറഞ്ഞില്ല. രാജാവ് പറഞ്ഞു, രഹസ്യം എന്നോട് വെളിപ്പെടുത്തിയാൽ എല്ലാ സ്ഥാനമാനങ്ങളും നൽകാം, അല്ലായെങ്കിൽ മരണമായിരിക്കും വിധി. അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. രാജാവ് ആജ്ഞാപിച്ചു, ഈ മനുഷ്യനെ ഇരുട്ടാകുമ്പോൾ പുഴയിലെറിയുക, ജനങ്ങൾ അറിയരുത്. 1383 മെയ് 16 ആരാചാര്യന്മാർ കൈകാലുകൾ ബന്ധിച്ച് പ്രേഗിൽ കൂടി ഒഴുകുന്ന മുൾഡ നദിയിൽ വലിച്ചെറിഞ്ഞു. നദിയിൽ കൂടി ഒഴുകിയ വിശുദ്ധന്റെ ദേഹത്തിന് ചുറ്റും ജലനിരപ്പിൽ വലിയ പ്രകാശം കണ്ട് ജനങ്ങൾ ഓടിക്കൂടി. ചക്രവർത്തിനെ കാര്യം അന്വേഷിച്ചു. ജനങ്ങൾ സത്യമറിഞ്ഞു. ഫാദർ ജോണിന്റെ മൃതദേഹം ഭക്തിപൂർവ്വം എടുത്ത് സംസ്കരിച്ചു. 300 വർഷങ്ങൾക്ക് ശേഷവും നാവ് അഴിയാതെ കാണപ്പെട്ടു. ഫാദർ ജോണിന്റെ ശവകുടീരത്തിലെ ശിലാലിഖിതം ശ്രദ്ധേയമാണ്. ഡോക്ടറും ഈ പള്ളിയിലെ കാനനും ചക്രവർത്തിയുടെ കുമ്പസാരക്കാരനും അത്ഭുത പ്രവർത്തകനുമായ ജോൺ നെപ്പോമുസൻ കുമ്പസാര രഹസ്യം അഭംഗമായി പാലിച്ചത് നിമിത്തം ചാൾസ് 4-ാമന്റെ മകൻ ബൊഹീമിയൻ രാജാവുമായ വെൻസലാസ് 4-ാമന്റെ ആജ്ഞപ്രകാരം മർദ്ദിക്കപ്പെടുകയും പ്രേഗ് പാലത്തിൽ നിന്ന് മുൾഡ നദിയിലേക്ക് എറിയപ്പെടുകയും ചെയ്തു. കുമ്പസാരത്തിന്റെ രക്തസാക്ഷി എന്നാണ് അറിയപ്പെടുന്നത്. ചെക്കോസ്ലോവാക്യയുടെ രക്ഷാധികാരിയാണ്. വെള്ളപ്പൊക്കത്തിനെതിരെയും അപവാദത്തിനെതിരെയും ഉള്ള മധ്യസ്ഥനാണ് വിശുദ്ധൻ. വിശുദ്ധ സൈമൺ സ്റ്റോക്ക്. വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെയും തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നു. ട്രീ ട്രങ്ക് എന്നർത്ഥമുള്ള പേരിന്റെ ഉത്ഭവം 12-ാം വയസ്സിൽ നിന്ന് ഒരു ഓക്കുമരത്തിന്റെ പൊള്ളയായ മരക്കൊമ്പിൽ ഒരു സന്യാസിയായിട്ടാണ് ജീവിച്ചിരുന്നതായി ഐതിഹ്യം. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വിശുദ്ധ നാട്ടിലേക്ക് ഒരു തീർത്ഥാടനത്തിന് പോയി. അവിടെ ഒരു കൂട്ടം കാർമലേറ്റുകളോടൊപ്പം ചേർന്നു. അദ്ദേഹം സഭയുടെ ജനറലായിരുന്നപ്പോൾ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുകയും ഉത്തരീയം നൽകുകയും ചെയ്തു. കാലക്രമേണ കാർമലിൽ ഈ സമ്പന്നമായ മരിയൻ പൈതൃകം ഹോളി സ്കാപ്പുലർ ഭക്തിയുടെ വ്യാപനത്തിലൂടെ മുഴുവൻ സഭയുടെയും ഒരു നിധിയായി മാറിയിരിക്കുന്നു. അതിന്റെ ലാളിത്യം, നരവംശാസ്ത്രപരമായ മൂല്യം, സഭയെയും മാനവികതയെയും സംബന്ധിച്ചിടത്തോളം മേരിയുടെ പങ്കുമായുള്ള ബന്ധം, ഇത് ഭക്തി വളരെ ആഴത്തിലും വ്യാപകമായും ദിവ്യജനം അംഗീകരിച്ചു. സൈമൺ സ്റ്റോക്ക് 1265 മെയ് 16 ബോർസോമിൽ വെച്ച് മരിച്ചു. മെയ് 16 കർമ്മല സഭ തിരുനാളായി ആചരിക്കുന്നു. കുമ്പസാരക്കൂട്ടിൽ ഒരു വൈദികൻ ചെന്നിരുന്നാൽ പിന്നെ വൈദികനിൽ ഈശോയാണ് നിറയുന്നത്. ഈശോ കേട്ട് പരിഹരിച്ച ഒരു കാര്യത്തിന് മനുഷ്യർക്ക് പിന്നെ ഓർക്കാനാവില്ല. കുമ്പസാര രഹസ്യത്തിന് അത്രയും വിശുദ്ധിയുണ്ട്. ക്രിസ്തീയതയുടെ ഏറ്റവും വലിയ ശക്തിയാണ് കുമ്പസാരക്കൂട്. നമ്മുടെ പാപം ഏറ്റുപറയുന്ന സ്ഥലം മാത്രമല്ല, നമ്മുടെ ചിന്തകളിൽ ഒതുങ്ങാത്ത മാനസിക വിഹലതകൾ പങ്കുവെക്കേണ്ട ഇടം കൂടിയാണ് കുമ്പസാരക്കൂട്. അതിന്റെ മൂല്യം അറിയുന്നവർ ഭാഗ്യവാന്മാർ. ഒരു ഉത്തരീയത്തിന്റെ മഹനീയത നമുക്ക് കൈമാറുവാൻ മാതാവ് തിരഞ്ഞെടുത്ത പുണ്യ ജന്മമാണ് സൈമൺ സ്റ്റോക്കും. നമ്മുടെ അനുദിന ജീവിതത്തിലെ പാപ സാഹചര്യങ്ങളിലും മനോവേദനകളിലും കുമ്പസാരക്കൂടിനെ സമീപിക്കുവാനുള്ള ത്വര വളർത്തുവാനും അതിനുശേഷം വിശുദ്ധമായി നിലകൊള്ളുവാൻ ഉത്തരീയത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുവാനും ഞങ്ങളെയും തുണയ്ക്കണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ ജോൺ നെപ്പോമുസന്റെ രക്തസാക്ഷിക്കും വിശുദ്ധ സൈമൺ സ്റ്റോക്കിനുമായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം
ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.